ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പാണക്കാട് തറവാട്ടിലെ സ്നേഹനിലാവ് അസ്തമിച്ചു. ഹരിത കുടുംബത്തിലെ ഒരു വിളക്ക് കൂടി അണഞ്ഞു. മതേതര കേരളത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ യാത്രയായി. മലയാളക്കരയിലെ മനുഷ്യരുടെ മനസ്സിൽ സ്നേഹമഴ പെയ്യിച്ച മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകം പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ വിടവാങ്ങി. ഇന്നലകളിലെ മാധ്യമങ്ങളിൽ നാം കേട്ട ഹെഡ്ലൈൻസുകളാണിത്. ലാളിത്യവും വിനയവും സൗമ്യതയും കൊണ്ട് ജനഹൃദയത്തിൽ ജീവിക്കുകയായിരുന്നു ഹൈദരലി തങ്ങൾ. സ്നേഹനിലാവ് മാഞ്ഞുപോയപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു നീറ്റൽ. സാധാരണക്കാരായ പതിനായിരങ്ങളുടെ പ്രശ്നങ്ങൾ തൻ്റേത് കൂടിയായി കണ്ട ഹൃദയവിശാലതയാണ് തങ്ങൾ. കലർപ്പില്ലാത്ത മതേതര ഇന്ത്യയുടെ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചു മുന്നേറിയ നേതാവ്. ചെറുപുഞ്ചിരിയിലൂടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന ന്യായാധിപൻ. സംസ്ഥാനത്തിനകത്തും പുറത്തും ആയിരങ്ങളുടെ രാഷ്ട്രീയ, സാമുദായിക, ആത്മീയ നേതൃസ്ഥാനം അലങ്കരിച്ചിരുന്ന തങ്ങൾ നിരവധി മഹല്ല് സംവിധാനങ്ങളുടെ കാലി കൂടിയായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനത്തിന് പുറമെ മറ്റു നിരവധി സംഘടനകളുടെ നേതൃത്വത്തിലും അദ്ദേഹം ദീർഘകാലം പ്രവർത്തിച്ചു. താങ്ങായിനി നമ്മുടെ തങ്ങളില്ല. കേൾക്കുമ്പോൾ തന്നെ വിശ്വസിക്കാൻ വല്ലാത്ത പ്രയാസം തോന്നുന്നു. ആ സൗമ്യ സാന്നിധ്യം മറഞ്ഞുപോയി. പാവങ്ങളുടെയും അശരണരുടെയും താങ്ങായിരുന്നു നമ്മുടെ പൊന്നു തങ്ങൾ. പ്രശ്നകലുഷിതമായ സമയങ്ങളിലും മതേതരത്വത്തിൻ്റെ കാവലാളായി പ്രവർത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട തങ്ങൾ. സയ്യിദുൽ ഉലമ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉന്നത നേതാവ് എന്ന നിലയിലും തിളങ്ങി നിന്ന വ്യക്തിത്വമായിരുന്നു ഹൈദരലി തങ്ങൾ. ഏത് പ്രശ്നകലുഷിതമായ പ്രശ്നങ്ങളിലും സൗമ്യമായി ദീർഘവീക്ഷണത്തോടെ നിലപാടുകൾ പറഞ്ഞു. മുന്നിലേക്ക് വരുന്ന എല്ലാ വിഭാഗം ആളുകളെയും തങ്ങൾ അനുഗ്രഹിച്ചു. ഓരോ മലയാളിയും മാഞ്ഞു പോകരുതേ എന്ന് ആഗ്രഹിച്ച മഹാവ്യക്തിത്വത്തിനുടമയായിരുന്നു നമ്മുടെ പൊന്നു തങ്ങൾ. ഹൃദയവിശാലതയുടെ പര്യായമായിരുന്നു പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ. രാഷ്ട്രീയ എതിരാളികളെപ്പോലും ഒരു നോക്ക് കൊണ്ടുപോലും വേദനിപ്പിക്കാത്ത മഹാനായ നേതാവ്. വിട പറഞ്ഞത് ഇപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. നായകൻ്റെ വിടവാങ്ങൽ ഈ ഉമ്മത്തിനെ അനാഥമാക്കിയതുപോലെ ഒരു തോന്നൽ. കൺമുന്നിൽ നിന്നും മാഞ്ഞു പോയെങ്കിലും മനസ്സിൽ നിന്ന് മായ്ക്കാനാവുന്നില്ല പ്രിയപ്പെട്ട തങ്ങളെ. അണമുറിയാത്ത ജനപ്രവാഹം കണ്ണീരോടെയാണ് പ്രിയപ്പെട്ട ആറ്റപ്പൂവിന് വിടയോതിയത്. പിതാവ് പൂക്കോയത്തങ്ങൾ ഉൾപ്പെടെയുള്ളവർ അന്തിയുറങ്ങുന്ന പാണക്കാട് മഖാമിൽ സഹോദരൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും ഉമർ അലി ശിഹാബ് തങ്ങളുടെയും ഖബറുകൾക്ക് അരികിലാണ് ഹൈദരലി തങ്ങളുടെ അന്ത്യനിദ്ര. പതിനായിരങ്ങളായിരുന്നു ആറ്റപ്പൂവിൻ്റെ വിടവാങ്ങൽ കർമ്മത്തിന് സാക്ഷിയായത്. ചന്ദ്രികാപത്രത്തിൻ്റെ പൂനിലാവായിരുന്നു പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ. UDF സംവിധാനത്തിൻ്റെ അമരക്കാരനായിരുന്നു ഷിഹാബ് തങ്ങൾ. തങ്ങളുടെ നേതൃപാടവം സർവസമ്മതമായിരുന്നു. സ്നേഹനിധിയായ ഹൈദരലി തങ്ങളില്ലാത്ത ലോകം ഏറെ ശോകമുഖവും ശൂന്യവുമാണ്. തങ്ങളുടെ വേർപാടിൽ ലോകം മുഴുവൻ വേദനിച്ചു. ഏത് പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിലും സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവായിരുന്നു മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ. ഹൈദരലി തങ്ങളെ ഒരു നോക്ക് കാണാൻ ജനങ്ങൾ ഇരമ്പിയെത്തി. മറക്കാൻ മനസ്സ് സമ്മതിക്കില്ല. ഇല്ലാ നേതാവേ മറക്കില്ല. മറക്കാൻ മനസ്സ് സമ്മതിക്കില്ല.
പാവങ്ങളുടെ കണ്ണീരൊപ്പിയ നേതാവല്ലേ, ഞങ്ങൾ കണ്ണീരോടെ നിങ്ങൾക്കായി ദുവ തേടുന്നേ. ആയിരക്കണക്കിന് മഹലുകൾ ഖാലിയായ ഒരു മനുഷ്യൻ, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ ജഅലഹു ഖയ്യിമ മസ്ജിദിൻ എന്ന മുഹമ്മദ്. അത്ര റഹീമുൽ ഖൽബായ, ഹൃദയത്തിൽ കരുണയുള്ള ഒരു മനുഷ്യനെ വേറെ പറയാമെങ്കിൽ അദ്ദേഹത്തിന്റെ മരിച്ചുപോയ ഏട്ടൻ സഹിതമാണ് പരീക്ഷയാണ്. ഞാൻ ഇങ്ങനെ മനസ്സിൽ നിറച്ച് കരുണുള്ള ഒരു മനുഷ്യനെ ഹൈദർ അലി ഷിയാബിനെ പോലെ കണ്ടിട്ടു. എന്റെ ആയുസ് സെയ്ദ് അബ്ദുറഹ്മാൻ ബാപ്പക്കിത്തങ്ങളും എന്റെ വന്ദ്യപിതാവും, അതേപോലെ തന്നെ നമ്മുടെ മർഹൂം സെയ്ദ് മുഹമ്മദ് അലി സിയാബ് തങ്ങളും ഉമർ അലി സിയാബ് തങ്ങളും എല്ലാം പ്രചരിപ്പിച്ച ആ സന്ദേശം മതത്തിന്റെ നന്മയും കാരുണ്യവും ധാർമ്മികതയുമാണ്. ആത്മീയ വിശുദ്ധി അവരുടെ ജീവിത പാഠമാണ്. ലൈംഗിക അരാജകത്വം, അധാർമ്മികത്വവും മൈദ്യവും മദ്യവും മയക്കുറുമും എല്ലാം തന്നെ യുവ തലമുറയെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നാം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. യുവ തലമുറയുടെ മലപ്പുറം ടൗൺ ഹാളിലാണ് എല്ലാ ആളുകളും ആളുകളൊക്കെ ജോലി ചെയ്ത് മലപ്പുറം ടൗൺ ഹാളിലേക്ക് പോകണം അറിയിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് തങ്ങളുടെ ജനങ്ങൾക്ക് കാണുവാൻ വയ്യത്ത് നമസ്കരിക്കുവാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നമസ്കരിക്കാത്തവർ നിസ്കാരത്തിന്റെ സ്വപ്നം വിൽക്കുക. ശബ്ദം എല്ലാവരും നിയന്ത്രിക്കണം. എല്ലാവരും ശബ്ദം നിയന്ത്രിക്കുക. മഹായ തങ്ങളുടെ ഹൃദയത്തിലാണ് നമ്മളുള്ളത് എന്ന നല്ല ബോധത്തോടു കൂടെ എല്ലാവരും ശബ്ദം വളരെ കുറയ്ക്കുക. എല്ലാവരും നമസ്കാരത്തിന് സഫ് ക്ലിയറാക്കി നിൽക്കുക. സ്വാമി കരുതുന്ന ادخلي في عبادي وادخلي جنتي.